പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഒരു സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായിട്ടുള്ള വാർത്തയായിരുന്നു. KSRTCയിലെ ദുരിതമനുഭവിക്കുന്ന യാത്രക്കാരും ജീവനക്കാരും അവരുടെ പരിതാപകരമായ അവസ്ഥ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു റിപ്പോർട്ടർ ലൈവാത്തോണിലൂടെ. KSRTCയിലെ വിവിധ പ്രശ്നങ്ങൾ പുറത്തെത്തിച്ച റിപ്പോർട്ടർ ടിവിയുടെ ലൈവാത്തോണിന് വലിയ പ്രതികരണമാണ് ലഭിച്ചത്. മന്ത്രി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു. KSRTCയിലെ പ്രശ്നങ്ങളിൽ ഉടൻ നടപടിയെന്ന് മന്ത്രി വ്യക്തമാക്കി. ടോയ്ലറ്റുകളുടെ നടത്തിപ്പ് ചുമതല ഒരു ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. KSRTCയുടെ കൈവശമുള്ള മുഴുവൻ കടകളും 3 മാസത്തിനുള്ളിൽ വാടകയ്ക്ക് നൽകും. കോഴിക്കോട്ടെ KSRTC ടെർമിനലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് പാട്ടക്കരാർ ഏറ്റെടുത്തവരാണെന്നും ആലിഫ് ബിൽഡേഴ്സിന്റെ വാദങ്ങൾ തെറ്റാണെന്നും മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. ഞാനത് കുറച്ച് നേരം കണ്ടു. എനിക്ക് അത്യൗദ്യോഗികമായ പ്രോഗ്രാം ഉണ്ടായെന്ന് കാണാൻ പറ്റിയില്ല. മുഴുവനായിട്ട് കാണും. വെസ്റ്റേഷൻ്റെ ശോചിയാവസ്ഥ മാറ്റാൻ ഞങ്ങളതിൽ പൈസയൊന്നും ഇല്ലെങ്കിൽ പോലും എല്ലാ MLA മാരും സഹായിക്കാന്ന് പറഞ്ഞു. എൻ്റെ MLA മാരെ ഫണ്ട് പ്രോപ്പർലി യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ നവീകരണങ്ങളും നടത്തും. പിന്നെ ടോയ്ലറ്റുകളാണ്, ടോയ്ലറ്റുകളും റെസ്റ്റോറൻറ്റുകളുമാണ് ജനങ്ങളെ ബാധിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ നിയമസഭയിലും പറഞ്ഞു, പൊതുഗതാഗതത്തെ ഉപേക്ഷിച്ചവരെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. അതിന് ഏറ്റവും ചെയ്യുന്ന കാര്യം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകൾ. ഇന്ന് 10 ടോയ്ലറ്റുകൾ ട്രിവാൻഡ്രം, തിരുവനന്തപുരം, ആലുവ, സുൽത്താൻ ബത്തേരി അടക്കം 10 ടോയ്ലറ്റുകൾ ഇന്ന് സുലഭ് എന്ന് പറയുന്ന രാജ്യത്തെ, ഈ രംഗത്തെ ഏറ്റവും നന്നായി നടത്തുന്ന ഒരു ഏജൻസിയെ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്, എഗ്രിമെൻ്റൊക്കെ ആയിട്ടുണ്ട്. അവർ കൈമാറുകയാണ്. കാരണം KSRTC കിട്ടുന്ന പൈസ ചിലപ്പോൾ കുറയും. ഒരു ടെൻഡർ ചെയ്ത് ഒരാൾ കൊടുത്ത് കൊടുക്കുന്നതിൽ പൈസ കുറയും, പക്ഷേ അവിടെ മനുഷ്യന് കയറാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഈ പൈസ കുറഞ്ഞാലും വേണ്ടിയില്ല. ഇത് ഒരു സൊസൈറ്റിയാണ്. അവർക്ക് ഞങ്ങൾ ഇന്ത്യയിലെ പല രാജ്യം ടൂറിസം വകുപ്പ് എല്ലാവരും അവർക്കാണ് കൊടുക്കുന്നത്. അവർക്ക് ഞങ്ങൾ കൊടുത്തു. 10 എണ്ണം കൈമാറിയിട്ടുണ്ട്. അതിൽ ആലുവയുണ്ട്, സുൽത്താൻ ബത്തേരി ഉണ്ട്, തിരുവല്ല, ട്രിവാൻഡ്രം, കൊട്ടാരക്കര. അങ്ങനെ ടോയ്ലറ്റുകളുടെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കും. അവർ ആദ്യഘട്ടത്തിൽ അവർ 10 എണ്ണം എടുക്കാൻ തയ്യാറായുള്ളൂ. മിക്കയിടത്തും ടോയ്ലറ്റുകൾ ഉപയോഗശൂന്യം തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കടക്കം ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് രാത്രി. അത് മാറ്റും. ഇപ്പോൾ സുലഭുകാർ വരെയാണ്. അവരെ ഓടിക്കാൻ അവർ വന്നപ്പോഴേ അവരോട് പറഞ്ഞ് അവരെ ഉത്സാഹപ്പെടുത്തി. ടോയ്ലറ്റിലെ ക്ലോസറ്റിനകത്ത് പൈൻ്റ് കൂപ്പി ചവിട്ടി കയറ്റും, പിന്നെ നിങ്ങളെ പഞ്ചായത്തുകാരെ കൊണ്ട് പിടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ വന്നിട്ട് വടക്കേന്ത്യക്കാരാണ്. അവർ വന്നിട്ട് എന്നോട് ഇതിന് പിന്മാറാൻ വന്നിരുന്നു. എന്നോടും CMD എടുത്ത് വന്നു. ഞങ്ങൾ പറഞ്ഞ് പിന്മാറരുത്, ഞാൻ ഉറപ്പ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വ്യക്തിപരമായ ഉറപ്പിൻ്റെ പുറത്താണ് അവർ വന്നിരിക്കുന്നത്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പലയിടത്തും ഉണ്ട്, പക്ഷേ അത് പലതും വടക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ വരുമാനമില്ലാത്തൊരവസ്ഥയാണ്. മുഴുവൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ഷോപ്പിംഗ് കോംപ്ലക്സ് മാത്രമല്ല, KSRTCയുടെ കൈവശമുള്ള കടകളുടെ 64%, ഞാൻ നിയമസഭയിൽ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്താണ്, 64% ഉപയോഗശൂന്യമായിട്ട് കിടക്കണം. അത് വാടകയ്ക്ക് കൊടുത്തതിന് KSRTCക്ക് കോടിക്കണക്കിൻ്റെ കിട്ടും. ഞങ്ങൾ 2-3 മാസത്തിനുള്ളിൽ ഇത് മുഴുവൻ ഞങ്ങൾ കൊടുത്തിരിക്കും. കാരണം തിരുവല്ലയിലൊക്കെ ഒഴിഞ്ഞു കിടക്കണം. അവിടുത്തെ MLA ശ്രീ മാത്യു തോമസ് അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, അവിടെയുള്ള എല്ലാ സർക്കാർ ഓഫീസുകളും അതിലേക്ക് മാറ്റണം. അപ്പം നമുക്ക് ആ വാടക കിട്ടുമല്ലോ. ഒന്നും കിട്ടാതിരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും കിട്ടുന്നതല്ലേ നല്ലത്. ഈ ഒരു ഓപ്ഷൻ പല സ്ഥലത്തുണ്ട് തോന്നി. സർക്കാർ ഓഫീസുകൾ മാക്സിമം RTO ഓഫീസുകൾ നമ്മുടെ അധികാര പരിധിയിൽപ്പെടുന്ന RTO ഓഫീസുകളെ KSRTC ബസ് സ്റ്റേഷനിലേക്കും സർക്കാർ സിവിൽ സ്റ്റേഷനിലേക്കും മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം വാടക പ്രൈവറ്റ് ആൾക്കാർ കൊടുക്കണ്ട, സർക്കാരിൻ്റെ ഖജനാവിൽ ലാഭിക്കാം. ഉള്ളത് കിട്ടുന്നത് KSRTC കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പരമാവധി മാറ്റാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു RTO മാർക്ക്. കോഴിക്കോട് ബസ് ടെർമിനലിൻ്റെ അവസ്ഥ എന്താണ്? അത് ബലക്ഷയമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും ബസ്സുകൾക്ക് വരെയൊക്കെ കയറാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത് ബലക്ഷയമുണ്ട് എന്ന് IIT പറഞ്ഞു. അത് കൺസ്ട്രക്ഷൻ്റെ തകരാറാണ്. വിജിലൻസ് കേസൊക്കെ നടക്കുന്നുണ്ട്. ഈ എടുത്തിരിക്കുന്ന ആൾ പറയുന്നത് പൂർണ്ണമായും സത്യമല്ല. അദ്ദേഹം 17 കോടി രൂപയ്ക്കാണ് ഡിപ്പോസിറ്റ് തന്നിട്ടാണിത്. 45 ലക്ഷം രൂപ ഒരു മാസം തരാമെന്നാണ് പറഞ്ഞത് KSRTCക്കും KTDUCക്കും ആയിട്ട്. പക്ഷേ ഈ എഗ്രിമെൻറ്റിൽ അദ്ദേഹം ഒപ്പിട്ടിരിക്കുന്ന എഗ്രിമെൻറ്റ് പറയുന്നുണ്ട് ഇതിന് എന്തെങ്കിലും ബിൽഡിങ്ങിന് സ്ട്രക്ചറിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അവർ പരിഹരിച്ചോളാമെന്നാണ്. ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചേക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചത്, അതിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ് സംസാരിക്കുന്നത്. അത് ഇവർ തന്നെ പണം ചിലവാക്കി ശരിയാക്കുന്നു, ശരിയാക്കുക. എഗ്രിമെൻറ്റിൽ അവരതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പണിതതിൻ്റെ കുഴപ്പമുണ്ട്, അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. അതൊക്കെ സത്യസത്യമില്ലാത്ത ഏർപ്പാടാണ്. ഇത്രയും വലിയ കെട്ടിടം പണിഞ്ഞിട്ട് സ്ട്രക്ചറൽ വീക്ക്നെസ് എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. എറണാകുളം ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ അന്ന് സന്ദർശനം നടത്തിയ അന്ന് പറഞ്ഞ തീരുമാനങ്ങൾ ഉടൻ നടപ്പാക്കാൻ പറ്റും. ഉടനെ തുടങ്ങും എറണാകുളം ബസ് സ്റ്റാൻഡ്. നമുക്ക് അടുത്ത മാസം ചെയ്യുന്നത് പ്ലാനും എസ്റ്റിമേറ്റും എല്ലാം തയ്യാറാക്കി ഇനി മറ്റേ ഫണ്ട് MLA ഫണ്ട് പിന്നെ അതേപോലെ നമ്മുടെ KSRTC നമ്മൾ CSR ഫണ്ട് പ്ലാൻ ഫണ്ടിൽ നിന്ന് അല്ല MLA പ്ലാൻ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ CMD തന്നെ നേരിട്ട് കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് നമ്മൾ അവിടുത്തെ MLAയുമായും സംസാരിച്ചു. അദ്ദേഹം MLA ഫണ്ടും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ബാക്കി പൈസ KSRTCയിൽ നിന്നും പിന്നെ കുറച്ച് CSR ഫണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവരുമായി സംസാരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA സംസാരിക്കുന്നുണ്ട്, ഞാനും സംസാരിക്കുന്നുണ്ട്.
റിപ്പോർട്ടർ 4 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവാത്തോണാണ് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചത്. കെ എസ് ആർ ടി സിയുടെ ദുരവസ്ഥ, അനാസ്ഥ, കെടുകാര്യസ്ഥത, അഴിമതി ഇതെല്ലാം പ്രേക്ഷകരുടെ മുന്നിലേക്ക് റിപ്പോർട്ടർ എത്തിച്ചിരുന്നു. റിപ്പോർട്ടറിന്റെ ഈ വാർത്താ പരമ്പര മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. മന്ത്രി ഇത് കണ്ടു എന്നാണ് പറഞ്ഞത്. ഏറെ സന്തോഷകരമായ കാര്യം, ഇന്നലെ മന്ത്രി എന്നെ നേരിട്ട് വിളിച്ചിരുന്നു. മന്ത്രി വിളിച്ച് ഇതിൽ ചില ഭാഗങ്ങളെല്ലാം നേരിട്ട് കണ്ടു, ബാക്കി ഭാഗങ്ങൾ കൂടി ഇന്നും ഇന്നലെയുമായിരുന്നു പൂർണ്ണമായും കാണും. കണ്ടു കഴിഞ്ഞതിന് ശേഷം ഓരോ പ്രശ്നങ്ങളും എഴുതിയെടുത്ത് അതിനുള്ള പരിഹാരവുമായി നാളെ നമുക്ക് മുന്നിൽ ഈ പ്രഭാത പരിപാടിയിൽ മിനിസ്റ്റർ ചേരും എന്നാണ് മിനിസ്റ്റർ എന്നോട് പറഞ്ഞിരിക്കുന്നത്.